ടൈറ്റാനിക് എന്ന ലോക പ്രശസ്ത കപ്പലിൻ്റെ തകർച്ച കാണാനായി പോയ ടൈറ്റൻ പേടകം തകരാറിലായതിനെ തുടർന്ന് അഞ്ചു പേർ കൊല്ലപ്പെട്ടത് വാർത്തകളിലിപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതേ തുടർന്ന് ടൈറ്റാനിക്കിനെ പറ്റി ധാരാളം ചർച്ചകളും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് 1912 നടന്ന സംഭവമാണ്. എന്നാൽ ഇതിനു മുൻപും ഒരു കപ്പൽ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ടൈറ്റാനിക്കാണ് ഒരുപക്ഷെ നമ്മൾക്കേവർക്കും ഓർമ്മയിൽ വരുന്നത്, ചർച്ച ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ഭരണത്തെ ആകെക്കൂടി പിടിച്ചുലച്ച് ഒടുവിൽ ആ രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വരെ തള്ളിവിട്ടിട്ടുണ്ട്. AD 1120 നടന്ന വൈറ്റ് ഷിപ്പ് ദുരന്തമാണത്. ഇംഗ്ലീഷ് ചരിത്രത്തിലെ പ്രശസ്ത യുദ്ധവീരനായ രാജാവാണ് വില്യം. ഇദ്ദേഹത്തിൻ്റെ മകനും പിൽക്കാലത്ത് രാജാവുമായിരുന്ന ഹെൻറി 1-ാമൻ. ഹെൻറിക്ക് ആദ്യ ഭാര്യയിലുണ്ടായിരുന്നത് 2 മക്കളാണ്, മതിൽഡ എന്ന രാജകുമാരിയും വില്യം അഡലൻ എന്ന രാജകുമാരനും. ആദ്യ ഭാര്യ മരിച്ചതിനെ തുടർന്ന് അഡേലീസ എന്നൊരു സ്ത്രീയെ വില്യം പിന്നീട് വിവാഹം കഴിച്ചുവെങ്കിലും ഇതിൽ കുട്ടികളുണ്ടായിരുന്നില്ല. ഹെൻറിക്ക് ശേഷം വില്യം അഡലിൻ രാജാവാകുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അന്ന് ഫ്രഞ്ച് പ്രവിശ്യയായ നോർമാൻഡിയും ഇംഗ്ലണ്ടിൻ്റെ അധീനതയിലായിരുന്നു. അഡലിന് 17 വയസ്സ് തികഞ്ഞപ്പോൾ അവന് നോർമാൻഡിയുടെ ഡ്യൂക്ക് എന്ന പദവിയിലേക്ക് ഹെൻറി രാജാവ് നിയമിച്ചു. രാജാവും അടലിനും മറ്റു ബന്ധുക്കളും ഒക്കെ ഇംഗ്ലണ്ടിലെ പ്രധാന പ്രഭു കുടുംബത്തിലെ അംഗങ്ങളുമെല്ലാം ഈ നോർമാൻഡിയിലേക്ക് തിരിച്ചു. ഇംഗ്ലണ്ടിനും ഫ്രാൻസിനുമിടയിൽ ഇംഗ്ലീഷ് ചാനൽ എന്ന കടലുണ്ട്. അന്ന് ഈ പായ്ക്കപ്പലിൽ ദിവസങ്ങളെടുത്താണ് ഇതിന് കുറുകെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. രാജാവും അടലിനും പരിവാരങ്ങളും നോർമാൻഡിയയിലെത്തി. സ്ഥാനാരോഹണ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് കഴിയുകയും ചെയ്തു. സന്തോഷമായി തിരികെ പോരാനൊരുങ്ങിയ രാജാവിനരികിൽ ഒരു നാവികനെത്തി. ഹെൻറി രാജാവിൻ്റെ അരികിലെത്തിയ ഫിറ്റ് സ്റ്റീഫൻ എന്ന നാവികൻ അദ്ദേഹത്തെ ആദരവോടുകൂടി സംബോധന ചെയ്തതിന് ശേഷം പറയുകയുണ്ടായി, ഇംഗ്ലണ്ടിലേക്കുള്ള മടക്കയാത്ര തൻ്റെ കപ്പലിലാകണോ? വെറുമൊരു നാവികനല്ല, മറിച്ചൊരു കപ്പൽ മുതലാളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കപ്പലാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നത്. നല്ല എല്ലാ തരത്തിലുള്ള ആഡംബര സൗകര്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു കപ്പൽ, വൈറ്റ് ഷിപ്പ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപേക്ഷ സ്വീകരിക്കാനായിട്ട് ഹെൻറി രാജാവിനായില്ല. തൻ്റെ മടക്കയാത്രയ്ക്കുള്ള ഏർപ്പാടുകൾ അദ്ദേഹം നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലെ തീരുമാനമെടുത്തതിന് വലിയ മാറ്റമൊന്നും വരുത്തിയിരുന്നില്ല. എന്നാൽ ഫിറ്റ് സ്റ്റീഫന് അത് നിരാശപ്പെടുത്തിയില്ല. അടലിനെയും മറ്റ് രാജകുടുംബാംഗങ്ങളെയും പ്രഭു കുടുംബങ്ങളെയും ഒക്കെ ഇംഗ്ലണ്ടിൽ തിരികെ എത്തിക്കാൻ അദ്ദേഹം ഫിറ്റ് സ്റ്റീഫനോട് ആവശ്യപ്പെട്ടു. ആ ആജ്ഞ ഈ നാവികൻ ഫിറ്റ് സ്റ്റീഫൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. രാജാവ് നേരത്തെ തന്നെ മറ്റൊരു കപ്പലിൽ ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ചു. തുടർന്ന് അടലിനും സംഘവും ഒക്കെ വെള്ളക്കപ്പലിൽ കയറി. ഏതാണ്ട് 300 പേരുണ്ടായിരുന്നു. രാജകുമാരനും സംഘവും ആയതിനാൽ യാത്രക്കാർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഫിറ്റ് സ്റ്റീഫൻ കപ്പലിൽ നൽകിക്കൊണ്ടിരുന്നു. കപ്പൽ തുറമുഖത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ രാജസംഘം വേണ്ട തരത്തിലുള്ള മദ്യപാനം ഒക്കെ ആരംഭിച്ചു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ കപ്പലിലെ ജീവനക്കാരും ഒക്കെ എന്ത് ചെയ്തു? ഇവരോടൊപ്പം അങ്ങ് കൂടി മദ്യപിച്ച് അങ്ങനെ മതിയാവോളം അങ്ങ് ലെക്ക് കെട്ടു. ചില യാത്രക്കാർ ജീവനക്കാരുടെ മദ്യപാനം കണ്ട് സുരക്ഷിതമല്ലെന്ന് കരുതി യാത്ര ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. കൂട്ടത്തിൽ പ്രമുഖനാണ് അഡലൈൻ്റെ സഹോദരനായ സ്റ്റീഫൻ. മദ്യപിച്ച് മതോന്മത്തരായ കപ്പൽ യാത്രികരെ ഈ ഫിറ്റ് സ്റ്റീഫനോട് പിന്നീട് ഒരു കാര്യം അങ്ങോട്ട് ആവശ്യപ്പെട്ടു. രാജാവ് പോയ കപ്പലിനേക്കാൾ മുമ്പിൽ കയറണം. രാജാവ് ഇംഗ്ലണ്ടിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. മദ്യലഹരിയിലാണല്ലോ ഇത്തരത്തിലുള്ള ആവേശങ്ങളൊക്കെ കയറി വരുന്നത്. തുടർന്ന് കപ്പൽ അതിൻ്റെ പരമാവധി വേഗതയിൽ അങ്ങോട്ട് പുറപ്പെട്ടു. പക്ഷേ എത്തേണ്ടിടത്ത്, അതായത് ഇംഗ്ലണ്ടിൽ എത്തിയില്ല. ഒരു പാറക്കൂട്ടത്തിൽ ഇടിച്ച് കപ്പൽ തകരുകയായിരുന്നു. അതൊരു വലിയ ദുരന്ത പര്യവസാനം എന്ന് തന്നെ പറയാം. അതിലുണ്ടായിരുന്ന 300 പേരും മരിച്ചു. കപ്പലിൽ സഞ്ചരിച്ചിരുന്നവരിൽ 2 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ഈ രാജകുമാരൻ രക്ഷപ്പെട്ടതിൽ 2 പേരിൽ ഒരാൾ, ഈ രാജകുമാരൻ മരിച്ചതറിഞ്ഞ് അദ്ദേഹം ആകെക്കൂടെ
ഭയജഗതിനായി മാറി. തന്നെ ഇനി രാജാവ് വെച്ചേക്കില്ലെന്ന് തോന്നി അദ്ദേഹം അങ്ങനെ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നു. വിവരം രാജാവ് അറിഞ്ഞു. രാജാവ് മകൻ്റെ മരണത്തിൽ ഏറെ ദുഃഖിതനായി അദ്ദേഹം അങ്ങ് നിലത്തേക്ക് മറിഞ്ഞു വീണു. പിന്നീട് അദ്ദേഹം ജീവിതത്തിൽ പുഞ്ചിരിച്ചിട്ടില്ല. അടലിൻ മരിച്ചതോടെ രാജാവിന് അനന്തരാവകാശി തന്നെ ഇല്ലാതായി. തൻ്റെ മകളായ മതിൽഡയെ അദ്ദേഹം കിരീടാവകാശിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്ത്രീകളൊന്നും ഭരണമേറ്റെടുക്കുന്ന പതിവ് അക്കാലത്ത് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അത് രാജകുടുംബത്തിൽ തന്നെ ഇതിനൊരു കലഹവും ഉണ്ടാവുകയും ചെയ്തു.